ആ ഒരു ഡയറക്ടർ നമ്മളത് വിശ്വസിച്ചത് ഏൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ തിരക്കഥാകൃത്ത് അത് എഴുതി കഴിഞ്ഞാൽ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ, നമ്മൾ എൻ്റെ രീതിക്ക് ആ സിനിമയിലെ കഥാപാത്രം മാറണം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മോശപ്പെട്ടൊരു കാര്യമാണ്. അതിനേക്കാളും ആ ഡയറക്ടറും റൈറ്ററൊക്കെ എന്താണോ ഉദ്ദേശിച്ചത് അതുപോലെ ആവാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടൊവിനോൻ്റെ ആദ്യം തന്നെ ആൾക്കാർ നോട്ടീസ് ചെയ്ത ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന എ ബി സി ഡിയിലെ വില്ലനാണ്. അപ്പം അന്ന് എല്ലാവരും പറയുന്നത് യു മലയാള സിനിമയ്ക്ക് ഒരു സുന്ദരനായ വില്ലനെ കിട്ടുന്നു പറഞ്ഞിട്ട്. ആക്ച്വലി ഒരു ഹീറോ ആവാനുള്ള ഫുൾ ഗ്ലാമറും ലുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും വന്നതൊരു വില്ലൻ ക്യാരക്ടറാണ്. അപ്പോൾ ഹൗ ഡിഡ് യു ഫീൽ അബൌട്ട് ഇറ്റ്? എങ്ങനെയെങ്കിലും സിനിമയിൽ തല കാണിച്ചു സമയത്ത് എനിക്ക് ഇനി വില്ലൻ വേണ്ട, നായകൻ മതി എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ ഒരു സഹനടൻ വേഷം ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് സിനിമകളിൽ ചെയ്തിട്ടുണ്ട്. സോ എ ബി സൈഡിൽ കിട്ടിയത് ഒരു പുതുമുഖം എന്നുള്ള നിലയ്ക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പോൾ ബെസ്റ്റ് ആക്ടർ കഴിഞ്ഞിട്ട് മാർട്ടിൻ ചേട്ടൻ എടുക്കുന്ന സിനിമ അത്യാവശ്യം ഒരു വലിയ സിനിമയാണ്. ദുൽഖർ സൽമാൻ അന്ന് സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ സൂപ്പർ സ്റ്റാറായിട്ടുള്ള ഒരാളുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് വിസിബിലിറ്റി കൂടുതലാണ്. ഞാൻ വേറെ ഏതെങ്കിലും സിനിമയിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമ കാണുന്നതിനേക്കാൾ കൂടുതൽ ദുൽഖർ നായകനായിട്ടുള്ള സിനിമ ആൾക്കാർ കാണണം. അപ്പോൾ അതിൽ ഞാൻ വില്ലനായിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ നായകനായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് കിട്ടാവുന്നതിനേക്കാൾ വിസിബിലിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും പിന്നെ നല്ല ക്യാരക്ടറുമായിരുന്നു, നല്ല ക്യാരക്ടറുമായിരുന്നു തീർച്ചയായിട്ടും. ഒരു പുതുമുഖത്തിന് വിശ്വസിച്ച് ഏൽപ്പിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മാർട്ടിൻ ചേട്ടൻ അത് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷം എന്നും മാർട്ടിൻ ചേട്ടനോട് എൻ്റെ സ്നേഹമുണ്ട്. നീരജിന് ഡാൻസ് ആണോ സ്ക്രീൻ റൈറ്റിംഗ് ആണോ സിനിമയാണോ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ്? സ്ക്രീൻ റൈറ്റിംഗ് സിനിമയുടെ ഭാഗമായിട്ട് വരുന്നത് ഇല്ല, അഭിനയമാണ്. അഭിനയം തന്നെയാണ്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഡാൻസ് കളിക്കുന്നതായിട്ടും അഭിനയിക്കുകയാണ്. ഞാൻ ഒരു ആദ്യത്തെ ചോദ്യത്തിനൊന്ന് ഉത്തരം പറയട്ടെ. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ടോവി പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു രണ്ട് സീൻ വേഷത്തിൽ തുടങ്ങിയ ആളാണ്. അപ്പൊ നമ്മള് നമുക്കറിയില്ല സിനിമ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഒരു ഗ്രോത്ത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു എത്തിപ്പെടാൻ പറ്റിയൊരു മേഖലയാണോ. ഞാൻ ദൃശ്യം എന്ന് പറയുന്ന സിനിമ കഴിയുന്നവരെ ഞാൻ എന്നെ തന്നെ ഒരു ആക്ടറായിട്ട് കണ്ടിട്ടില്ല. ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോൾ ഓക്കെ ഫൈൻ എന്ന് പറയുന്ന ഒരു വിശ്വാസം വരികയും, എന്നിട്ട് പിന്നെ നമ്മളൊരു ഗ്രാജുവലി അതൊരു പറഞ്ഞ പോലെ ഒരു പൈപ്പിൻ ചോട്ടിലെ പടം എന്ന് പറയുന്ന ഒരു ഒരു ഹീറോ പടം വരെ എത്തി നിൽക്കുമ്പോഴുള്ള നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം തോന്നുക. അപ്പോൾ ഇനിയും ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് എനിക്ക് ആഗ്രഹം, കൂടുതൽ കാര്യങ്ങൾ പരീക്ഷിക്കാൻ. സെക്കൻഡ്ലി ഡാൻസിൻ്റെ കാര്യം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കരിയറായിട്ടൊന്നും കണ്ടിട്ടില്ല. ഇപ്പം പലപ്പോഴും ഈ പറഞ്ഞ പോലെ പല സ്ഥലത്ത് പോകുമ്പോഴും ഇത്തവണ ഡാൻസ് ചെയ്യില്ല, ആര് പറഞ്ഞാലും ഡാൻസ് ചെയ്യില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് ഞാൻ പോകും. പോയിട്ട് അവിടെ നിന്ന് അവർക്ക് കാണാനുള്ള, ഇപ്പം ഞാൻ കോളേജസിലാണ് അധികം പോയിട്ട് എല്ലാ പിള്ളേരും വിടൂല, അവരങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് കാണാൻ വേണ്ടിയൊന്നുമല്ല. നമ്മൾ അവരുടെ കൂടെ ഇറങ്ങി ഒന്ന് ഡാൻസ് ചെയ്യുന്ന അതിൻ്റെ ഒരു മൂഡ് വേറെയാണ്. അവർ അത്രയും പേര് അവിടെ ഉള്ളൊരു 3000-4000 പേര് ഹാപ്പിയാവും. അപ്പോൾ ആ ഒരു സന്തോഷം എനിക്കും സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അത് എന്താ പറയുക, ചിലവർ കളിയാക്കി പറയും, അല്ലെങ്കിൽ ശരിക്കും ഡാൻസ് കളിക്കാൻ അറിയാത്ത ഒരാൾ സ്ഥിരമായി ഡാൻസ് കളിച്ച് വെറുപ്പിച്ചാലേ അത് മോശം കാര്യമാവുന്നു. നിരഞ്ജ് നന്നായി ഡാൻസ് കളിക്കാൻ അറിയാം, അവനെല്ലായിടത്തും കളിക്കുന്ന ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള മറ്റേ ഭയങ്കരമായിട്ട് അവന് പ്രോപ്സ് യൂസ് ചെയ്യുന്ന കാണാം. അതായത് ഏതോ ദുബായിൽ എന്തോ ഒരു ദിവസം ഡാൻസ് കളിക്കുന്ന സമയത്ത് ഒരു സ്പീക്കറിൽ ചവിട്ടി സ്പീക്കർ അങ്ങോട്ട് മറിഞ്ഞ് വീഴാൻ പോയപ്പോഴത്തേക്ക് പുള്ളി അത് പിടിച്ച് വേറെ സ്റ്റെപ്പാക്കി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു അതായത് വെറുതെ ഡാൻസ് പഠിച്ചിട്ടൊന്നും ചെയ്യുന്നതല്ല, അറിയാം ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യാൻ പോലും അറിയാം. അതായത് കൊണ്ട്